അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തണം. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കാട്ടിലൂടെ, അത് ബന്ദിപ്പൂർ കാട്ടിലേക്കുള്ള. അപ്പോൾ പുള്ളിമാൻ്റെ ഒരു കൂട്ടം തന്നെ ഫസ്റ്റ് തന്നെ കണ്ടിരിക്കുന്നു. അത് പുള്ളിമാനെ നമ്മൾ സൈഡാക്കി ഇങ്ങനെ പോയി. പുള്ളിമാൻ നിറയുന്നുണ്ട് നമ്മളെ ഈ ബന്ദിപ്പൂർ മുതുമല കാട്ടിൽ നിറച്ചിട്ടുണ്ട്. അതൊരു കൂട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തമിഴ്നാട് തുറപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് കാട്ടിൽ കയറുന്നത്. അങ്ങനെ കാട്ടിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റോട്ടിൽ 90 ചില്ലാന അമ്പുകൾ ഇട്ടിട്ടുണ്ട്. അതായത് അപകടം എന്ന് പറയുന്നത് നമ്മളെ വണ്ടി ആക്സിഡൻ്റ് അല്ല കേട്ടോ, വണ്ടി മൃഗങ്ങളെ തട്ടുന്നതിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 90 സ്പീഡ് ബ്രേക്കർ, അതും 1 കിലോമീറ്ററിൽ ഈ 90 അമ്പ് ഞങ്ങൾ ചാടി കടന്നു പോകണം. അപ്പോൾ അത്രയും റിസ്ക് ആൻഡ് ഡ്രൈവിങ്, ഓരോന്ന് അതിൻ്റെ ഇടയിൽ ഒരു വലിയ വലിയ കയറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ തമിഴ്നാട് കർണാടക ബോർഡറാണ്, അതും കാടിൻ്റെ സെൻറ്ററിലാണ്. അവിടെയാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളും, പോലീസും ഫോറസ്റ്റും, പിന്നെ അതേമാതിരി തമിഴ്നാടിൻ്റെ ഉണ്ട് കർണാടകൻ്റെ ഉണ്ട്. അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു പാലാണ്, അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലാണെന്ന് തോന്നുന്നത് കേട്ടോ. അത് കടന്ന് അങ്ങനെ പോയാൽ അപ്പുറത്ത് കർണാടകയും ഇപ്പുറത്ത് തമിഴ്നാടും. പാലത്തിന് കുറച്ച് പ്രത്യേകത തന്നെ കേട്ടോ, ആ പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി കുത്തിർക്കും കുറച്ച് കുരങ്ങന്മാർ. അത് പച്ചക്കറി വണ്ടിക്ക് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ചാടി അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് തിന്ന് പോകും. അതുപോലെ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലും കയറും. അപ്പുറത്തെ സൈഡൊക്കെ ഓപ്പൺ ആണെങ്കിൽ പെട്ടെന്ന് കയറി അവർക്ക് വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകും. തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു, തമിഴ്നാടും കഴിഞ്ഞു, ഇപ്പോൾ കർണാടകയിലെത്തി. കർണാടകൻ്റെ ബോർഡറാണത്. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പുറത്ത് കർണാടകയിലേക്ക് കടന്നു. അങ്ങനെ കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി അവിടെ നിന്ന് മരം കയറ്റി കൊടുന്ന വണ്ടി അവിടെ നിന്ന് മറിഞ്ഞ് താഴ്ത്തി കുണ്ടിൽ വീണതാണ്. അതെടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയാൽ രണ്ട് റോഡായിട്ട് കാണുന്നുണ്ട്. ഈ രണ്ട് റോഡ് എന്ന് വെച്ചാൽ ഇത് കയറുന്നത് നല്ല കയറ്റമാണ്. ആ കയറ്റത്തിൽ നിന്ന് ബ്ലോക്ക് ആകാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂടി വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് റോഡൊക്കെ ഇട്ടത്. ഇപ്പോൾ മൃഗങ്ങളൊക്കെ കാണൽ വളരെ കമ്മിയാണ്. അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഇങ്ങനെ ആനനെ കണ്ടത്. ആന അടിപൊളിയായിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കും. ഒരു 5-8 ആന ഉണ്ട് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ഉണ്ടെന്ന സംശയം, അതിനെ പറയാൻ ചെയ്തിട്ടാണ് അവരെ നിർത്തു. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി ശരിക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വീഡിയോക്ക് നമുക്കൊരു പാളി വീഡിയോ റെക്കോർഡ് വെക്കാതെ കുറച്ച് നേരം നിന്നുപോയി. അങ്ങനെ ഓലെ തീറ്റ നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പിന്നെയും പോയി. കുറച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ ഒന്നും കൂടി നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാടുന്ന് പുറത്തിറങ്ങി. ഇനി ഗുണ്ടൽപ്പേട്ട മല്ലി, സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും. ചെണ്ടുമല്ലി എന്ന് പറയുന്നത് നല്ല മല്ലികപ്പൂ തന്നെയാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഏതായാലും സൂര്യകാന്തിൻ്റെ തോട്ടാണ് ആ മഞ്ഞ കളറായിട്ട് കാണുന്നത്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ശരിക്കൊന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. ഇറങ്ങിയിട്ട് ഏതായാലും ആ സൂര്യകാന്തിൻ്റെ തോട്ടത്തിൽ തന്നെ പാടത്ത് പോയി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. നല്ല കാറ്റാണ്. അപ്പോൾ ഇപ്പോൾ സൂര്യനാവാത്ത കൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ അത്ര കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് മല്ലികത്തോട്ടം കണ്ടത്. അങ്ങനെ മല്ലികപ്പൂവിൻ്റെ തോട്ടത്തിൽ ഇറങ്ങി കാണും കുറച്ച് നേരം വീഡിയോ എടുത്തു. ഒരു ലോകം മുഴുവൻ മല്ലികപ്പൂ ഇടുന്നത്, അത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇവിടുന്ന്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വീണ്ടും പോയപ്പോൾ വീണ്ടും വേറൊരു മല്ലിക, മല്ലിക എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് മല്ലിക കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇറങ്ങി പോയിട്ട് തന്നെ വീഡിയോ എടുത്തു, അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് സെറ്റപ്പായിട്ട്. പക്ഷേ നമ്മളെ ക്യാമറ ഒന്നും അത്ര സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് ഇതിൽ ഇത്രയുള്ളൂ ക്ലിയറായിട്ട് കിട്ടുക. അങ്ങനെ എന്തായാലും ഉള്ളത് പോലെ കൊണ്ട് അടിപൊളി ആക്കിയിട്ടുണ്ട്.